ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ പക്കോടയാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആയത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വലിയൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിന് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. പൊട്ടറ്റോ ഇവിടെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇനി ഇത് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം കനം കുറച്ചെടുക്കുക അത്രയും നല്ലത്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വയ്ക്കാം. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. പൊട്ടറ്റോ ഇവിടെ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, പിന്നെ സോഡാപ്പൊടി ഒരു സ്വല്പം എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകപ്പൊടി വേണം, മാവ് മിക്സ് ചെയ്യാൻ വെള്ളം വേണം, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വറുക്കാൻ ആവശ്യത്തിന് എണ്ണ, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. മാവ് മിക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജീരകപ്പൊടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. കറിവേപ്പില ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ആയ ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല തിക്കൊരു ബാറ്റർ ആക്കി എടുക്കണം. ഇതുപോലെ 1 സ്പൂൺ കൊണ്ട് മാവെല്ലാം നല്ലതായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഉടച്ച് എല്ലാം നല്ലതായിട്ട് മിക്സ് ആവണം. ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും. നമുക്ക് നല്ല തിക്കായിട്ടാണ് ഇത് എടുക്കേണ്ടത്. കുറച്ച് കുറച്ച് നോക്കിയിട്ട് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഓരോ പൊട്ടറ്റോ കഷ്ണങ്ങളും ഇതേ കണക്കാണ് മാവിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റണം. ഫുള്ള് കവറാണ് ആ മാവ് കൊണ്ട്. ഇങ്ങനെ എടുക്കാൻ പറ്റണം കണ്ടോ, ഇത്രയും കട്ടിയായിരിക്കണം. പക്കോട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി, ഇതിലേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ കഷ്ണം പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിടാം. ഒരു സൈഡ് നല്ലതായിട്ട് മെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ പൊക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയത്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ പക്കോട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ പക്കോട എല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല, അതുപോലെ തന്നെ മുളക് ചട്നി കൂടെ കഴിക്കാനും നല്ല, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.